ഹായ് എല്ലാവർക്കും നമസ്കാരം. ആമി സാമി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗോധീശ്വരം ബീച്ചിലെ ഒരു റിസോർട്ടിലാണ്, ബീച്ച് ഗാർഡൻ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അതിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ ഒരു 11 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരോരോരുത്തരെത്തുകയാണ്. ഇനിയും 2-3 പേര് വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. ശരിക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു വഴി കാണുമ്പം ശരിക്കും എനിക്ക് ഭാർഗവി നിലയം പോലെയാണ് തോന്നുന്നത്. ഇതിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വെച്ചാണ് ഈ ഒരു ലൊക്കേഷനാണ് നമ്മുടെ സൂഫിയും സുജാതയും എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്തത്. അപ്പം ശരിക്കും നല്ലൊരു കാണുമ്പോൾ തന്നെ ആ ഒരു പീസ്ഫുൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും ഒരു 1 ഡേ അല്ലെങ്കിൽ 24 hours നമുക്ക് ഒന്ന് എന്താ പറയുക, ഒരു ചില്ല ചെയ്യുക, ഒരു റിലാക്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കൂടി ഒന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണ്. അപ്പം ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, ശരിക്കും ഒരു റിലാക്സ് ഫീൽ ചെയ്യാനുണ്ട്. കാരണം ഒറ്റപ്പെട്ട ഒരു റിസോർട്ടാണ്. ചുറ്റുപാടൊന്നും അങ്ങനെ ആളുകളോ ഒന്നും ഇല്ല, ഒരു ശല്യമായിട്ടൊന്നും ഇല്ല. അത്രയും ഏക്കർ കണക്കിന് സ്ഥലത്തിൽ ഒരു ചെറിയൊരു സംഭവമാണ്. നമ്മളെ അങ്ങനെ എല്ലാവരും എത്തിയതിന് ശേഷം കുറച്ച് നേരം കുറേ കാലത്തിന് ശേഷം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു കഥ പറച്ചിലൊക്കെ അങ്ങനെ തുടർന്നു. അതിൻ്റെ കൂടെ തന്നെ പാട്ടും ഡാൻസും അങ്ങനെ എന്താ പറയുക, അത് കണ്ടപാട് നമ്മൾ അങ്ങോട്ട് എന്താ പറയുക, ഹാപ്പി ആവാൻ തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം കണ്ടുപൂട്ടിയതാണ് മിക്ക ആളുകളും. അതിനുശേഷമാണ് അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നത്. അത് നോർമൽ ഒരു ലെമൺ ജ്യൂസാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റുപാടും ഒന്ന് കറങ്ങി ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞ് ശരിക്കും ആ ഒരു നടത്തത്തിലും ഒന്നും നമ്മൾ എന്താ പറയുക, ടൈം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഒരു ഉച്ച ടൈമായപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഇവിടുത്തെ ഒരു റെൻ്റ് അല്ലെങ്കിൽ 1 ഡേ റെൻ്റ് എത്രയെന്ന് വെച്ചാൽ പെർ ഹെഡിന് നമുക്ക് 500 താഴെയുള്ള ഒരു ഇതേ വരുന്നുള്ളൂ. അതന്നെ എന്നെ അത്ഭുതപ്പെടുത്തി സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ 1 മണിക്ക് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഫുഡ് കഴിക്കാൻ നമ്മൾ അതിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കുറച്ച് ബാക്കിലേട്ടാണ് കേട്ടോ. ഇത്രയും സ്പേസിലൊക്കെ അവർ ഓരോ വില്ലാസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രോഗ്രസിങ് പ്രൊജക്റ്റാണ് തോന്നുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു കൂളിങ് ഫീൽ ചെയ്തൊരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ഇനി ശരിക്കും ഇതാ ഈ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മളെ ഗോധീശ്വരം ബീച്ചിൻ്റെ ആ ഒരു ഭാഗമാണ് ശരിക്കും. അത് നമ്മളെന്താ പറയുക, അവർ ഫുഡ് സെറ്റാക്കുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങനെ വെറുതെ ഒന്ന് കാറ്റൊക്കെ കൊള്ളാനിരുന്ന് അങ്ങനെ. ഇവർ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ മീൽസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് ഫുഡ് വേണമെങ്കിലും അവരോട് നേരത്തെ പറഞ്ഞാൽ അവർ സെറ്റാക്കും. നമ്മൾ സാധാ സാമ്പാറും ചോറുമാണ് കേട്ടോ കഴിക്കാൻ അവരോട് സെറ്റാക്കാൻ പറഞ്ഞത്. ഈ ഫുഡിൻ്റെ കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ 150 വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഫുഡാണോ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവരുടെ തന്നെ. ശരിക്കും നോക്കാൻ ആളില്ലാതെ കിടക്കുന്ന ഭൂമി എന്ന് പറയില്ലേ, ശരിക്കും കാട് പിടിച്ചിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ശരിക്കും ഒരു ഭാർഗവീ നിലയം
കാണുന്ന പോലെയൊക്കെ ഉണ്ട്. ശരിക്കും എത്രയോ ഏക്കറ കണക്കിന് എത്രയോ സംഭവങ്ങളാണ് നമ്മളത് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ശരിക്കും നമ്മൾ നിന്ന ആ ഭാഗത്തിൻ്റെ മുകളിലെ ഭാഗം അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തന്നു. എല്ലാ ഇതിലൊന്നും കാണാനോ അവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടിഭാഗം മാത്രമാണ് ജസ്റ്റ് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മുടെ റിക്വസ്റ്റ് മാനിച്ച് അവരൊന്ന് ഓപ്പൺ ആക്കി. അവർ സെറ്റാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് അവർ ഓപ്പൺ ആക്കിയിടാഞ്ഞത്. ഒന്നുമില്ല, ജസ്റ്റ് എന്തായാലും ഒരു വലിയൊരു ഫാമിലിക്ക് വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം നമ്മളിതാ ഈവനിങ് സ്നാക്സും ടീയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ചുകൂടിയും അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന്, പക്ഷേ ശരിക്കും ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ലായിരുന്നു. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, കാരണം അത്രയും ഒരു എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്യാനും ജസ്റ്റ് ചില്ല് ചെയ്യാനും റിലാക്സ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഓപ്ഷൻ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ജസ്റ്റ് എന്തായാലും വാച്ച് ചെയ്യേണ്ട, ആരും അറിയപ്പെടാത്ത ഒരു റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എൻജോയ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ, കണ്ടോളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഗോധീശ്വരം ബീച്ചിലൊക്കെ ഒന്ന് കുറച്ച് നേരം തമ്പടിച്ച് നിന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ വന്ന് കാണേണ്ട തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും ടാറ്റാ ബൈ ബൈ സി യു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിരിഞ്ഞ്, ഇനി അടുത്ത കൂടിക്കാഴ്ചക്ക് പ്ലാൻ ഇട്ടിട്ടാണ് ശരിക്കും നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.